കോട്ടയത്ത് തോക്കുകേസ് പ്രതി ബി ജെ പി സ്ഥാനാർത്ഥി അറസ്റ്റിലായ ബി ജെ പി നേതാവ് കെ എൻ വിജയനാണ് പള്ളിക്കത്തോട് 12-ാം വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് വൻ ആയുധശേഖരവുമായി വിജയൻ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായ വാർത്ത കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. ആദ്യം ആ വാർത്ത കാണാം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് കോട്ടയം പള്ളിക്കത്തോട്ടിലെ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായ കെ എൻ വിജയന്റെ വീട്ടിൽ നിന്നും 10-ഓളം തോക്കുകൾ പോലീസ് പിടിച്ചെടുത്തത്. തോക്ക് നിർമ്മിക്കാനാവശ്യമായ സാമഗ്രികളും വെടിയുണ്ടകളും പോലീസ് കണ്ടെടുത്തു. ഇയാളെ ന്യായീകരിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ പുതുതായി സ്ഥാനമേറ്റ ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു രംഗത്തെത്തിയിരിക്കുന്നത്. വിജയൻ തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ ഇദ്ദേഹം പണം കടം വാങ്ങിയത് തിരിച്ചു നൽകാൻ കഴിയാതിരുന്നയാൾ പണയമായി നൽകിയതാണ് തോക്കെന്നും വാദിച്ചു. തോക്ക് നിർമ്മാണ കേസിൽ അറസ്റ്റിലായ കെ എൻ വിജയൻ നിഷ്കളങ്കനാണെന്നും ഇദ്ദേഹത്തെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്നും നോബിൾ മാത്യു പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് വിജയൻ മാഷ്. അദ്ദേഹം അരവിന്ദ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പള്ളിക്കത്തോട് പഞ്ചായത്ത് അടുത്ത പ്രാവശ്യം ബി ജെ പി ഞങ്ങൾക്ക് അവിടുത്തെ പ്രധാന പ്രതിപക്ഷം ഞങ്ങളാണ്. ബി ജെ പി ഭരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു വേണ്ടി അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. അതിൽ ഒരു മെമ്പറായിട്ട് മത്സരിപ്പിക്കാൻ, ഒരു വാർഡിൽ നിന്ന് മത്സരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ക്രിമിനലുകളെ വളർത്തുകയും സംരക്ഷിക്കുകയും അവരെ തിരഞ്ഞെടുപ്പിലടക്കം മത്സരിപ്പിക്കുമെന്ന പരസ്യ പ്രഖ്യാപനത്തിനുമെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും CPIM പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് പി വർഗീസ് പറഞ്ഞു. തോക്ക് നിർമ്മാണ കേസിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവനും ആവശ്യപ്പെട്ടു. ഈ തോക്ക് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിന്നും തോക്കും അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായ റോ മെറ്റീരിയൽസും പിടിച്ചതുപോലെ തന്നെ ഒരു സമഗ്രമായ അന്വേഷണം ഉന്നതതലത്തിൽ നടക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് റിവോൾവറുകളും തോക്ക് നിർമ്മാണ സാമഗ്രികളും വെടിയുണ്ടകളും കൈവശം വെച്ചതിന് അറസ്റ്റിലായ നേതാവിനെയാണ് BJP ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ജില്ലാ അധ്യക്ഷൻ അനുകൂലിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതേസമയം സംസ്ഥാനത്തും പുറത്തു നടക്കുന്ന സംഘപരിവാർ അക്രമങ്ങളിൽ പള്ളിക്കത്തോട് നിന്ന് അറസ്റ്റിലായവർ കണ്ണികളാണെന്ന സംശയവും ബലപ്പെടുകയാണ്. കേരളത്തിലുടനീളം തിരിച്ചറിയപ്പെട്ട സംഘപരിവാർ അക്രമങ്ങളിൽ എല്ലാം തന്നെ പള്ളിക്കത്തോടിനെ ബന്ധിപ്പിക്കുന്ന കണ്ണികളുണ്ട്. മനീഷ് മഹിബാൽ, കൈരളി ന്യൂസ്, കോട്ടയം. അപ്പോൾ ഇത് വളരെ ഒരു പ്രത്യേകതയുള്ള വാർത്തയാണ്. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ എന്താ ക്രിമിനലുകളായ ആളുകൾ മത്സര രംഗത്തേക്ക് വരുന്ന, അവർ മന്ത്രിയാകുന്നു, മുഖ്യമന്ത്രി ഉൾപ്പെടെ വരെ ആകുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കേരളത്തിലേക്ക് അത്തരം ഒരു പ്രവണത കടന്നു വരികയാണോ എന്ന് സംശയിക്കേണ്ട ഒരു വാർത്തയാണിത്. എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ തത്സമയം നൽകാനായി നമ്മോടൊപ്പം മനീഷ് മഹിപാൽ ചേരുകയാണ് കോട്ടയത്തു നിന്നും. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, ഈ വാർത്ത മുൻപ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളൊരു വാർത്തയാണ്. ആ വാർത്തയുടെ ഒരു പ്രസക്തി തന്നെ തോക്ക് എന്താ പിന്നെ ആയുധ ശേഖരം ഉള്ള ഒരു BJP നേതാവ് എന്ന നിലയിലാണ്. പക്ഷെ ഇപ്പോൾ ആ വാർത്ത പ്രസക്തമാകുന്നത് ഈ മനുഷ്യനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയാണ് BJP. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ BJP? സൂര്യരാജ്, അതായത് കേരളത്തിലുടനീളം അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് തന്നെ തോക്ക് നിർമ്മാണം, നാടൻ തോക്കുകൾ താരതമ്യേന വിലക്കുറവിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ നാടൻ തോക്കുകൾ. അത്തരത്തിൽ നാടൻ തോക്കുകൾ സംസ്ഥാനത്തിന് പുറത്തും സംസ്ഥാനത്തകത്തുമൊക്കെ തന്നെ സംഘപരിവാറിനുള്ളിലും അവരുടെ ക്യാമ്പുകളിലേക്കും അതല്ലാതെ മറ്റ് ക്രിമിനലുകൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കുമൊക്കെ തന്നെ വിതരണം ചെയ്യുന്ന ഒരു വലിയ ശൃംഖല സംഘപരിവാറിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നതിന് ഏറ്റവും വലിയ മകുട ഉദാഹരണമായിരുന്നു വിജയൻ മാസ്റ്ററുടെ അറസ്റ്റ് കൊണ്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ വിജയൻ മാസ്റ്റർ മധ്യകേരളത്തിലെ RSS ക്യാമ്പുകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്ന ആളാണ്. ഈ പള്ളിക്കത്തോട്ടിൽ തന്നെ ഉള്ള ഒരു സ്കൂളുണ്ട്, അരവിന്ദ സ്കൂൾ. ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ആളാണ് ഈ വിജയൻ മാസ്റ്റർ. ഈ സ്കൂളിൽ വെച്ചാണ് RSS ഒരു വലിയ ആയുധ പരിശീലന ക്യാമ്പ് 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. RSS സർസംഘചാലക് മോഹൻ ഭാഗവതൊക്കെ തന്നെ ഈ സ്കൂളിലെത്തി നേരിട്ട് ഈ ഇത്തരത്തിലുള്ള പരിശീലന ക്യാമ്പിലൊക്കെ തന്നെ സന്ദർശനം നടത്തിയിരുന്നത് വലിയ വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യകേരളത്തിൽ തന്നെ RSS ക്യാമ്പുകളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് വിജയൻ മാസ്റ്റർ. അതുകൊണ്ട് തന്നെ വിജയൻ മാസ്റ്റർ BJP ഏറെ അടുത്തു നിൽക്കുന്നു. പള്ളിക്കത്തോട് എന്ന് പറയുന്ന പഞ്ചായത്ത് നിലവിൽ UDF ആണ് ഭരിക്കുന്നത്. അവിടെ BJP ചേർന്ന് ചില വോട്ട് കച്ചവടമൊക്കെ നടത്തിയതായി തന്നെ LDF ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പഞ്ചായത്തിലൊരു കോലീബി സഖ്യമൊക്കെ ഉണ്ടാക്കി വിജയൻ മാസ്റ്ററെ പഞ്ചായത്തിൻ്റെ തലപ്പത്തിലേക്ക് എത്തിക്കാനുള്ള ചില രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇലക്ഷൻ നിർത്താനുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്. നാളുകൾക്ക് മുമ്പേ തന്നെ ഇപ്പം
നമ്മുടെ സ്റ്റോറിയിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു പറയുന്നുണ്ട് ഇദ്ദേഹത്തെ അടുത്ത തിരഞ്ഞെടുപ്പിന് നിർത്തുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി ആലോചിച്ച ഒരു കാര്യമാണ്. സുരാജ്, 2020 ഈ വർഷം തന്നെ മാർച്ചിലാണ്, മാർച്ച് 26 അർദ്ധരാത്രിയിലാണ് വിജയൻ മാസ്റ്ററുടെ വീട്ടിൽ നിന്നും 10 തോക്കുകൾ പോലീസ് കണ്ടെടുക്കുന്നത്. അതായത് ഒരു വെൽഡിംഗ് കടയിൽ നിന്നും ഒരാൾ ഒരു തോക്കിൻ്റെ ഒരു ഭാഗം വെൽഡ് ചെയ്യാനെത്തിയതായി പോലീസിന് പള്ളിക്കത്തോട് പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അത്തരത്തിൽ പള്ളിക്കത്തോട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പള്ളിക്കത്തോടിൽ നിന്നും ആദ്യം 3 26 തീയതി ഉച്ചയോടുകൂടി അറസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ പക്കൽ നിന്നും വെടിയുണ്ടകളും അതുപോലെ തോക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തോക്കിൻ്റെ ബാരൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കുഴൽ, അതുപോലെ തന്നെ പല രീതിയിലുള്ള നിർമ്മാണ വസ്തുക്കൾ, ചന്ദനത്തടി, വടിവാൾ തുടങ്ങിയ മാരക ആയുധങ്ങൾ ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുക്കുന്നു. പിന്നീട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി ആരാണെന്ന് ഉള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് അന്ന് അർദ്ധരാത്രി തന്നെ വിജയൻ മാസ്റ്ററുടെ വീട്ടിൽ പരിശോധന നടത്തുന്നതും 10 നാടൻ തോക്കുകളും വെടിയുണ്ടകളും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുന്നതും. അന്ന് രാത്രിയിൽ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു, പിന്നീട് റിമാൻഡിലേക്ക് പോയി. ആ വാർത്ത ആദ്യം പുറത്തുവിട്ടത് കൈരളി ന്യൂസാണ്. ഇപ്പോഴും ആ കേസ് നടക്കുകയാണ്. ശരിക്കും അതിന്റെ ശിക്ഷ നിയമം കഴിഞ്ഞ് അതിന്റെ വ്യവഹാരങ്ങളൊക്കെ, കോടതി വ്യവഹാരങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏകദേശം 1 മുകളിലൊക്കെ തന്നെ ശിക്ഷ അനുഭവിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അത്തരത്തിലുള്ള ഒരാളെയാണ് ഇപ്പോൾ ബി ജെ പി അവരുടെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായി തന്നെ പള്ളിക്കത്തോട് 12 വാർഡ് തിരഞ്ഞെടുപ്പിലേക്ക് സംശയം വരുന്നത്. അതായത് നോബിൾ മാത്യു പറഞ്ഞ കാര്യം നമ്മൾ സ്റ്റോറി കണ്ടു. ഇപ്പൊ മനീഷും പറഞ്ഞു ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തും എന്നാണ് എന്ന് തന്നെയാണ് തീരുമാനമെന്ന്. എന്ത് യോഗ്യതയായിരുന്നു ബി ജെ പി ഇക്കാര്യത്തിൽ കണ്ടത്? ഈ തോക്ക് കേസിലെ പ്രതിയായതാണോ ഇദ്ദേഹത്തിന്റെ പ്രധാന യോഗ്യത? അങ്ങനെയാണോ? എന്ത് നേട്ടമാണ് ബി ജെ പി ഈ മനുഷ്യനെ സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുരാജ്, ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. കാരണം RSS ഒരു ചുമതലയുള്ള ആളായതുകൊണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഈ വിജയൻ മാസ്റ്ററെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഈ തോക്ക് നിർമ്മാണം വലിയൊരു ശൃംഖലയാണ്. തോക്ക് നിർമ്മാണത്തിൽ പിന്നീട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ പോലീസ് ഒട്ടേറെ പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ശബരിമലയിൽ തന്നെ അക്രമം അഴിച്ചുവിടാൻ അതിൽ ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അതിൽ കുറ്റവാളികളായിട്ടുള്ള പല ആളുകൾക്കും പള്ളിക്കത്തോടുമായി ബന്ധമുണ്ട് എന്ന് അന്ന് തന്നെ പോലീസ് കണ്ടെത്തി. ആലപ്പുഴ മാന്നാറിൽ നിന്നും നാടൻ തോക്ക് ആയി കൈവശം വെച്ചൊരാളെ പിടിച്ചപ്പോൾ അയാൾക്കും പള്ളിത്തോടുമായി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ പള്ളിക്കത്തോട് സംസ്ഥാനത്തുടനീളം, സംസ്ഥാനത്തിന് പുറത്തുമൊക്കെ തന്നെ നാടൻ തോക്കിൻ്റെ വലിയ രീതിയിലുള്ള വിപണനം നടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ ലക്ഷങ്ങളാണ് ഇവർ ഇത്തരത്തിൽ നാടൻ തോക്ക് നിർമ്മാണത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഫണ്ടാണ്. കഴിഞ്ഞ ബി ജെ പി നടത്തിയ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് ഇദ്ദേഹം 10 സ്ഥലമൊക്കെ തന്നെ ബി ജെ പിക്ക് കൊടുത്തിരുന്നു. അത്തരത്തിൽ തോക്ക് നിർമ്മാണം നടത്തി വലിയ പണമുണ്ടാക്കി ആ പണം ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി, അതായത് ഒരുപാട് ലക്ഷങ്ങൾ ഇത്തരത്തിൽ അസന്മാർഗിക മാർഗത്തിലൂടെ പണമുണ്ടാക്കി അതിൽ രാഷ്ട്രീയ നേട്ടത്തിനായി ഇത്തരത്തിൽ കുറച്ച് പണം ഇത്തരത്തിൽ പാർട്ടിക്ക് കൊടുക്കുന്നു. അത്തരത്തിൽ RSSമായി ഒരു ബന്ധം പുലർത്തുന്നു. RSSന്റെ മധ്യമേഖലയിലെ ക്യാമ്പുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിജയൻ മാസ്റ്റർ ബി ജെ പിക്കും RSSനും ഏറെ പ്രിയപ്പെട്ടവനാണ്. തോക്ക് എനിക്ക് തോന്നുന്നു മനീഷ്, അങ്ങനെ പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഈ കോട്ടയത്തെ ബി ജെ പിയെ ആശ്രയിച്ച് ഇയാൾ കഴിയുകയല്ല, ഇയാളെ ആശ്രയിച്ചാണ് കോട്ടയത്തെ ബി ജെ പി കഴിയുന്നത് എന്ന നിലയിലേക്ക് അതിനെ കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ? അതെ സുരാജ്, അതായത് ലക്ഷക്കണക്കിന് പണം ഇത്തരത്തിൽ തോക്ക് നിർമ്മാണത്തിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ബി ജെ പിയുടെ അവരുടെ പ്രഖ്യാപിത നയമായിട്ട് തന്നെ പല പഞ്ചായത്തുകളടക്കം തന്നെ ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ അടക്കം പണം നൽകി ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്ന നയം, മധ്യകേരളത്തിലടക്കം വടക്കേ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന അതേ നയം നമ്മുടെ പഞ്ചായത്തുകളിലും ഇപ്പോൾ പാലക്കാടൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതേ നയം തന്നെ കോട്ടയത്തെ പല പഞ്ചായത്തുകളിലും ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പണത്തിൻ്റെ ഒരു പുറത്താണ്. അതുകൊണ്ട് തന്നെ വിജയൻ മാസ്റ്റർ ഒരു പ്രാദേശിക നേതാവായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ കാണാം പല മുതിർന്ന നേതാവ് ഇപ്പോൾ കൃഷ്ണദാസ് അതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിയിൽ പല രീതിയിലുള്ള തർക്കങ്ങളും കൃഷ്ണദാസ് പക്ഷം, വി മുരളീധരൻ പക്ഷം ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ഇദ്ദേഹം ബി ജെ പിയിലെ എല്ലാ മുതിർന്ന നേതാക്കളുമായി, ദേശീയ നേതാക്കളുമായി തന്നെ ബന്ധം പുലർത്തുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം മാനേജ്മെന്റ് ബോർഡിലുള്ള ഒരു സ്കൂളിലാണ് RSSന്റെ ആയുധ പരിശീലന ക്യാമ്പ് നടത്തിയത്, ഏറെ വിവാദമായത്.
ആ ഒരു സ്കൂളിൽ തന്നെയാണ് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് അവിടെ സന്ദർശനമൊക്കെ തന്നെ നടത്തിയത്. അതുകൊണ്ട് തന്നെ വിജയൻ മാസ്റ്ററുടെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ BJP പുതിയതായിട്ടൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു വലിയ കുറ്റകൃത്യം നടത്തി ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഒരു വേളയിലാണ് ഇദ്ദേഹം കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിലെ 12-ാം വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സുരരാജ്. ശരി മനീഷ്, വളരെ സമഗ്രമായി ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചു. നമ്മൾ തന്നെ നേരത്തെ പങ്കുവച്ച ഒരു വാർത്തയുടെ തുടർ വാർത്തയായിട്ട് വരികയാണിത്. കാരണം ഇത്രയും വളരെ ഗുരുതരമായ കേസിലെ പ്രതി, ആയുധശേഖരവുമായി ബന്ധപ്പെട്ട്, തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഒരു പ്രതിയെ സ്ഥാനാർത്ഥിയാക്കാൻ BJP തയ്യാറാവുന്നു എന്ന വാർത്ത വളരെ പ്രസക്തമാണ്. നമ്മുടെ ജനാധിപത്യം എങ്ങോട്ട് പോകുന്നു എന്ന് ഒരു ചോദ്യചിഹ്നം ഉടലെടുക്കുന്ന ഒരു ചോദ്യചിഹ്നത്തിലേക്ക് ആ കാര്യങ്ങൾ പോകുന്ന ഒരു വാർത്തയാണ് മനീഷ് പങ്കുവച്ചത്. മനീഷ്, ഏതായാലും ദീപാവലി ആശംസകൾ നേരുന്നു, ശുഭദിനം നേരുകയാണ്. വീണ്ടും കാണാം നമുക്ക്. കോട്ടയത്ത് നിന്നും മനീഷ് ഈ വാർത്ത പങ്കുവെക്കുമ്പോൾ ഞാൻ അല്പം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗൗരവം അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാകുന്നത്, ഇത് ഒരു ക്രിമിനലുകളെ ജനാധിപത്യ രംഗത്തേക്ക് കൊണ്ടുവരാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് എത്രത്തോളം ആശാസ്യകരമല്ലാത്ത ഒരു പ്രവണതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ആ വാർത്ത പ്രസക്തമാകുന്നത്.